ആൽമിയാത്ര പ്രോഗ്രാം നമ്പർ 6727. ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. ഒരു ദിവസം ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് പറയുക, ദൈവമേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഇത് ചെയ്യാൻ കഴിയും. ദൈവം എന്നുത്തരം പറഞ്ഞു. ഇന്നത്തെ ചിന്താവിഷയത്തിൽ ഞാനത് പറയുന്നതായിരിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആത്മീയ യാത്ര. ആത്മീയാത്ര ശ്രോതാവ് വയനാട്ടിൽ നിന്നും ഒരു സേവിയർ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. പ്രിയ ദൈവദാസന്, ആത്മീയാത്ര റേഡിയോ പരിപാടികൾ ഞങ്ങൾ മിക്കവാറും മുടക്കം കൂടാതെ ശ്രവിക്കുന്നുണ്ട്. അങ്ങയുടെ ശുശ്രൂഷയുടെ ഫലമായി അനേകായിരങ്ങൾക്ക് വിടുതലും മോചനവും ലഭിക്കുന്നതിനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഈ എളിയ സഹോദരനായി എനിക്കും ആശ്വാസം ലഭിച്ചിട്ടുണ്ട് എന്നറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കലഹിച്ചിരുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അവിടുത്തെ പ്രാർത്ഥനയാൽ എൻ്റെ മക്കൾക്ക് യോജിപ്പും സ്നേഹത്തിലും ജീവിപ്പുള്ളതായ കൃപ ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നു, ഞാനതിൽ ആഴമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആയിരുന്നാലും എനിക്ക് എഴുതുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. വിലാസം: ആൽമിയാത്ര, തിരുവല്ല 5, കേരള. നമ്മുടെ ചിന്താവിഷയത്തിന് ആധാരം ദൈവവചനത്തിൽ ലൂക്കോസിന് സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ കാണുന്നതായ ഈ തകർച്ചയിൽ, ദുഃഖത്തിൽ, രോഗത്തിൽ എത്തിച്ചേർന്ന ഒരു മനുഷ്യൻ്റെ അനുഭവ കഥയാണ്. ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് വന്ന് മേപ്പിടിയാൻ കുഷ്ഠം നിറഞ്ഞ മനുഷ്യൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവെ, നിനക്ക് മനസ്സ് ഉണ്ടെങ്കിൽ ആരോടാ പറയുന്നത്? ദൈവത്തോടാ പറയുന്നത്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതാരം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനോടാ പറയുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. ഇവിടെ നേർച്ചയും കാഴ്ചയും ഒരു പരിപാടിയും അവന് കൊടുക്കാനില്ല. എന്തുകൊണ്ടാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് അവൻ പറയാൻ കാര്യം? അതിന് ഉത്തരം അവിടെ എഴുതിയിട്ടില്ലെങ്കിലും എൻ്റെ ഊഹം ഞാൻ പറഞ്ഞേക്കാം. അവൻ ജീവിച്ചതായ ആ കാലയളവിൽ, 1-ാം നൂറ്റാണ്ടിൽ, യഹൂദന്മാർ, പരീശന്മാർ, ശാസ്ത്രിമാർ, പള്ളിപ്രമാണികൾ, മതഭക്തർ അവരെ പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും പ്രസംഗിച്ചതും ദൈവം മഹാവിശുദ്ധനാണ്, പാപികളെ ദൈവം വെറുക്കുന്നു, കുഷ്ഠരോഗികളെന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ ഭീകര ശിക്ഷയിൽപ്പെട്ട് ജീവിക്കുന്നവരാണ് കുഷ്ഠരോഗികൾ, തള്ളപ്പെട്ടവർ, സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യൻ്റെ മനസ്സിൽ കൂടെ തീർച്ചയായിട്ടും കടന്നുപോയി കാണും, അയ്യോ, ഞാൻ അങ്ങോട്ട് ചെന്നാൽ എൻ്റെ അവസ്ഥ എന്തായിത്തീരും? യേശു എങ്ങനെയുള്ളവനാണ്? എന്നെ കണ്ടവൻ കോപിക്കുമോ? ക്രൂരനാണോ? പാപികളെ വെറുക്കുന്നവനാണോ? കാരണം പരീശന്മാർ അങ്ങനാ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ അവൻ അറിയുന്നില്ല, യേശുക്രിസ്തു പറഞ്ഞത് നഷ്ടപ്പെട്ടവരെ തിരഞ്ഞ് രക്ഷിപ്പാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. പാപത്തിൽ, രോഗത്തിൽ, ദുഃഖത്തിൽ, ഇല്ലായ്മയിൽ, തെറ്റിദ്ധാരണയിൽ, ഏകാന്തതയിൽ നഷ്ടപ്പെട്ടു പോയവരെ തിരഞ്ഞ് രക്ഷിപ്പാൻ, പാപികളെ രക്ഷിപ്പാൻ. ഒരു പ്രാവശ്യം ഈ പരീശന്മാർ, ഈ പള്ളിപ്രമാണികൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെയും കൊണ്ട് വന്നിരിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ന്യായപ്രമാണം പറയുന്നത് എവളെ കല്ലെറിഞ്ഞ് കൊല്ലണം, തേണ്ടേ ഞങ്ങളുടെ കയ്യിലെല്ലാം 100 കണക്കിന് കൂർത്ത കല്ലിരിപ്പുണ്ട്, ഒന്ന് പറഞ്ഞേ ഞങ്ങളെന്താ ചെയ്യേണ്ടിയെന്ന്. കർത്താവ് പറഞ്ഞു, ആട്ടെ, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ.
ഒരൊറ്റ ഒരുത്തം പോലും കല്ലെറിയുന്ന എല്ലാം സ്ഥലം വിട്ടു. കാരണം അവർക്ക് മനസ്സിലായി അവരെല്ലാം പാപികൾ, ആവശ്യക്കാർ എന്ന്. ഈ സ്ത്രീയെ ഉപദ്രവിക്കുവാൻ, കൊല്ലുവാൻ, ഇല്ലാതാക്കുവാൻ, ന്യായം വിധിക്കുവാൻ, നരകത്തിൽ തള്ളിയിടുവാൻ കഴിവുള്ള ഏക വ്യക്തി വിശുദ്ധനായ യേശു, ദൈവത്തിൻ്റെ പുത്രൻ. അവളോടൊരൊറ്റ വാക്ക് ചോദിക്കുന്നില്ല, നീ പാപം ചെയ്തോടി, എന്ത് ചെയ്തോടി, ഒന്നും ചോദിക്കുന്നില്ല. ഞാനും നിന്നെ കുറ്റം പറയുന്നില്ല, ന്യായം വിധിക്കുന്നില്ല, പൊക്കോ, ഇനിയും പാപം ചെയ്യരുത്. സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, മനസ്സിലിവിൻ്റെ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ വാക്കുകൾ. കർത്താവ് യേശുക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ആകയാൽ സ്നേഹിത കുഞ്ഞെ, മക്കളെ, ഈ കർത്താവ് യേശുക്രിസ്തു ഇന്ന് നിൻ്റെ കൂടെ അവിടെ ഉണ്ട്. നീ എവിടെയാണ്? അവിടെ യേശു നിന്നോട് കൂടെയുണ്ട്. എന്തിനു വേണ്ടി? നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്റെ പാപത്തെ ക്ഷമിക്കുവാൻ. ജീവിക്കുന്ന യേശു നിന്റെ രക്ഷകനാണ്. ക്രൂശിൽ കിടക്കുമ്പോൾ യേശു പറയുന്ന എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവർക്ക് അറിയാൻ പാടില്ല, അവരോട് ക്ഷമിക്കണമേ. ചോദ്യം, നമ്മെ സൗഖ്യമാക്കുവാൻ, പാപത്തെ ക്ഷമിക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ കർത്താവിന് മനസ്സുണ്ടോ? തീർച്ചയായിട്ടും 100%, 100%. അതിനുവേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. എന്നെ കേൾക്കുന്ന കുഞ്ഞെ, സ്നേഹിത, ഞാൻ അപേക്ഷിക്കുകയാണ്, നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളും പ്രശ്നങ്ങളും രോഗവും എന്തായിരുന്നാലും, ജാതി മതമൊന്നും ഞാൻ ചോദിക്കുന്നില്ല, നീ കർത്താവായ യേശുവിനോട് നിൻ്റെ പ്രശ്നങ്ങൾ പറ. ഒരു ബൈബിൾ വാങ്ങി വായിക്കുക, ഒന്നുമില്ലെങ്കിൽ ഒരു പുതിയ നിയമമെങ്കിലും വായിക്കുക, അതിൽ മനസ്സിലാകും യേശു ആരാണെന്ന്. അല്ല, നിങ്ങൾക്കൊരു പുതിയ നിയമമോ ബൈബിളോ ഇല്ലെങ്കിൽ എനിക്കെഴുത. ആത്മീയ യാത്രയിൽ നിന്നും ബൈബിളോ പുതിയ നിയമമോ അയക്കാനുള്ളതായ മാർഗം ഞങ്ങൾ പറഞ്ഞുതരാം. ഏതായാലും ഈ മനുഷ്യൻ യേശുവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയാണ്, എൻ്റെ മക്കളെ, എനിക്ക് മനസ്സ് ഉണ്ട്, എന്നിട്ട് കൈനീട്ടി അവനെ തൊടുകയാണ്. കർത്താവ് യേശു ക്രിസ്തു കൈനീട്ടി കുഷ്ഠം കൊണ്ട് നിറഞ്ഞ ഈ മനുഷ്യനെ തൊടുകയാണ്. ചിന്തിച്ചു നോക്കിയേ, തൻ്റെ സ്നേഹം, കരുതൽ എത്ര വലുത്. റഷ്യക്കാരനായ ടോൾസ്റ്റോയിയുടെ ഒരു കഥ ഞാൻ വായിച്ചു ഓർക്കുന്നുണ്ട്. ഒരു ദിവസം തെരുവിലൂടെ ടോൾസ്റ്റോയി നടന്നു പോകുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ അദ്ദേഹത്തെ സമീപിച്ചു, കൈനീട്ടി പൈസയ്ക്ക് വേണ്ടി. ടോൾസ്റ്റോയി പെട്ടെന്ന് തൻ്റെ നീണ്ട കോട്ടിലേക്ക് കൈയിട്ട് തപ്പോട് തപ്പായി. ഒരു പൈസ പോലും, കാശൊന്നും പോക്കറ്റിയില്ല. വിഷാദനായിട്ട് ടോൾസ്റ്റോയി പറഞ്ഞു, മൈ ബ്രദർ, ഐ ഹാവ് നത്തിങ് ടു ഗിവ് യു. എൻ്റെ പ്രിയ സഹോദര, നിനക്ക് തരുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇത് കേട്ട മാത്രയിൽ ഈ ഭിക്ഷക്കാരൻ കരച്ചിലാരംഭിച്ചു, ഏങ്ങലടിച്ച് കരയുകയാണ്. ടോൾസ്റ്റോയി ചോദിച്ചു, അയ്യോ, എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ നീ കരയുന്നത്? ഞാൻ സത്യമാണ് പറഞ്ഞത്. ഈ ഭിക്ഷക്കാരൻ പറഞ്ഞു, അല്ല അല്ല, ഞാൻ സന്തോഷം കൊണ്ട് കരയുകയാണ്. എൻ്റെ ആയുസ്സിൽ ആദ്യമായിട്ടാണ് എന്നെ സഹോദര എന്ന ഒരു വ്യക്തി സംബോധന ചെയ്യുന്നത്. എനിക്ക് വയറുന്നറിഞ്ഞു, എനിക്കത് മതി, വേറൊന്നും വേണ്ട. എത്രയോ ആളുകൾ, പണക്കാരെ, കോടീശ്വരന്മാർ, സമ്പന്നർ, സിനിമ നടികൾ, നടന്മാർ, വക്കീലന്മാർ, ഡോക്ടർമാർ, സാധുക്കൾ, പട്ടണിക്കാർ, എല്ലാവരും അവരുടെ സ്ഥാനവും മാനവും പണവും സാഹചര്യവും എന്നിയെ ഏകാന്തതയിൽ, ഒറ്റയ്ക്ക്, ദുഃഖത്തിൽ, തള്ളപ്പെട്ട അനുഭവത്തിൽ ജീവിക്കുന്നു. മാനസിക തകർച്ചയിൽ, ഇരുട്ടിൽ അവർ കഴിഞ്ഞുകൂടുന്നു. ഞാൻ പറയട്ടെ, കർത്താവ് യേശു ക്രിസ്തുവിൽ നിനക്ക് ഒരു സഖി ഉണ്ട്. സ്വന്തം സഹോദരനെക്കാട്ടിലും സഹോദരിയെക്കാട്ടിലും മാതാപിതാക്കളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ നിന്നെ സ്നേഹിക്കുകയും നിന്നെ ഒരിക്കലും തള്ളിക്കളയാതെ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ നീ നടക്കേണ്ടി വന്നാലും നിന്നോട് കൂടെ ഉണ്ടായിരിക്കുന്ന ഈ സ്നേഹവാനായ യേശു ക്രിസ്തു നിൻ്റെ സഖിയായി തീരട്ടെ.
നിന്റെ രക്ഷകനായിത്തീരട്ടെ. ഇതാ യേശു അവനെ തൊടുകയാണ്. എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട് ഇതിനകത്തുനിന്ന്, നിങ്ങൾക്കും പഠിക്കാനുണ്ട്. നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ജാതിയും മതവും താണവനും ഉയർന്നവനും ഇതൊക്കെ പറഞ്ഞ് വേർകൃത്യം കാണിച്ച് മനുഷ്യനെ ഉപദ്രവിക്കുന്നതായ ഈ തലമുറയിൽ, അയ്യോ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കരുതുവാൻ നമുക്കിടയായെങ്കിൽ കർത്താവിന് സ്നേഹം ആളുകൾ അറിയുവാൻ ഇടയായേനെ. ചിന്തിക്കുക. ഏതായാലും ഈ മനുഷ്യനെ യേശു തൊട്ടു. അവിടെ വായിക്കുന്നു, എനിക്ക് മനസ്സുണ്ട്, സൗഖ്യമാകാം. ഇതാ അവൻ്റെ കുഷ്ഠം മാറുകയാണ്, അവന് സൗഖ്യം ലഭിക്കുകയാണ്. ഇതുപോലെ ഒരു സംഭവമാണ് നാം വായിക്കുന്നത് പഴയ നിയമത്തിൽ. നയമാൻ എന്നു പേരുള്ളതായ ഒരു കുഷ്ഠരോഗി, ഇതാ ദൈവം അവനോട് പറഞ്ഞ വാക്കുകൾ അവൻ അനുസരിക്കുന്നു. യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക എന്ന് ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു. അതനുസരിക്കുന്നു, അവൻ സൗഖ്യം ലഭിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന അത്ഭുതം എന്താണ്? ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾക്കറിയാമത്. ചിലപ്പം കർത്താവ് പറയുന്നത്, നീ മറ്റുള്ളവരോട് ക്ഷമിക്ക്, അവരുടെ കുറവുകളെ നീ ക്ഷമിക്ക്, കയ്പും വൈരാഗ്യവും നീ വച്ചോണ്ട് ഇരിക്കരുത്, നിൻ്റെ സൗഖ്യത്തിന് അത് മാർഗമാണ്. ചിലപ്പോൾ കർത്താവ് പറയുന്നത്, നിൻ്റെ ഈ പാപങ്ങളെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്ക്, ഇനിയും അതിൽ നീ ജീവിക്കാൻ പാടില്ല. നീ അത് ചെയ്യുമോ? ചോദ്യമാ. നിന്നോട് കർത്താവ് പറയുന്നു, ആ ജോലിയിൽ നീ തുടരാൻ പാടില്ല, അത് അധർമ്മമാണ്, മനുഷ്യനെ വഞ്ചിക്കുകയും ചതിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നതാണ്. കർത്താവിന് ശിഷ്യനായ മത്തായിയെ കർത്താവ് വിളിക്കുമ്പോൾ അവൻ ചുങ്കം പിരിക്കുന്നതിനായിരുന്നു. അതെല്ലാം വിട്ട് യേശുവിനെ അവൻ അനുഗമിച്ചു. ഇന്ന് കർത്താവ് നിന്നോട് എന്താണ് പറയുന്നത്? അത് നീ അനുസരിക്കുമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ഈ കുഷ്ഠരോഗിയെ സംബന്ധിച്ച് അവന് വിശ്വസിക്കാൻ മാത്രം ഒക്കത്തുള്ള, അവന് കൊടുക്കാൻ ഒന്നുമില്ല. നമുക്ക് ചെയ്യാൻ ഒക്കുന്നത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? യേശു നമ്മുടെ കർത്താവാണ്, യേശു സൗഖ്യമാക്കുന്നതിനാണ്, യേശു വിടുവിക്കുന്നതിനാണ്, യേശു ഏക രക്ഷകൻ. ഈ കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കുക. യേശുവിനോട് നിങ്ങൾ പ്രശ്നങ്ങൾ പറ. കർത്താവ് നിങ്ങൾക്ക് വിടുതലും സൗഖ്യവും തരും. എനിക്ക് എഴുതണം. ഞങ്ങളുടെ വിലാസം ആത്മീയ യാത്ര, തിരുവല്ല 5, കേരള. വീണ്ടും പറയുന്നു, ആത്മീയ യാത്ര, തിരുവല്ല 5, കേരള.